Hello. அப்ப நமக்கு இன்ன காம்ப்ளெக்ஸ் நம்பர்ஸ் கொஞ்சம் ப்ராப்ளம்ஸ் நோக்காம் ஃபைண்ட் தி இக்குவேஷன் ஆஃப் தி சர்க்கிள் வித் சென்டர் செட் நாட் அண்ட் ரேடியஸ் ஆர் அப்ப தந்துட்டது சென்டர் செட் நாட் ആണ് തന്നിട്ടുണ്ട് റേഡിയസ് ആർ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പ സെറ്റ് നോട്ട് സെന്ററും റേഡിയസ് ആർ വരുന്നതുമായിട്ടുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ് ഓക്കെ അപ്പോ ഒരു സർക്കിൾ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കളക്ഷൻ ഓഫ് ഓൾ പോയിന്റ്സ് ഫ്രം സെറ്റ് നോട്ട് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ അപ്പോ സെറ്റ് നോട്ട് സെന്റർ ആയിട്ട് സെറ്റ് നോട്ടിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ്സുകളുടെ കളക്ഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയുക ഒരു സർക്കിൾ എന്ന് പറയുന്നത് അല്ലെ ഈ പോയിന്റ്സിന്റെ ഒക്കെ ഡിസ്റ്റൻസ് സെറ്റ് നോട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആർ അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ആർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് നമ്മളുടെ മോഡുലസ് ഫോമിൽ എന്ത് പറയാം മോഡ് സെഡ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ നമ്മള് മോഡുലസ് പറഞ്ഞ അവിടെ പറഞ്ഞിരുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ ടു കോംപ്ലക്സ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ എ കോമ ബി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോഡ് എ മൈനസ് ബി വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു മോഡ് ബി മൈനസ് എ ഇവർ തമ്മിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് ദർ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോ നമ്മള് ഈ പറഞ്ഞ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുക അപ്പൊ അത് നമ്മളുടെ മോഡുലസ് ഫോമിലേക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ ഇങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മൾക്ക് എന്ത് പറയുന്നത് ഒരു ഇക്വേഷൻ എന്ന് ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത് വിത്ത് സെന്റർ സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആർ അപ്പൊ ഇതിനെ നമുക്ക് ഇനി കോംപ്ലക്സ് ഫോംസിലേക്ക് പറയണം ഓക്കെ അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഫോം എഴുതിയത് ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് മോഡുലസ് ഈ ഫോമിന് പകരം നമുക്ക് എന്താണ് സെഡിലും സെഡ് നോട്ടിലും ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം അതെങ്ങനെയാന്ന് നോക്കാം അപ്പൊ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ നമ്മളിത് കണ്ടതാണ് നേരത്തെ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെഡ് ഇൻ ടു സെഡ് കോഞ്ചുഗേറ്റ് ആണ് അപ്പോ ഇങ്ങനെ സോ ദിസ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻ ടു z conjugate minus z not conjugate is equal to r square that is multiply cheyumbo endu varum z into z conjugate minus z into z not conjugate minus z not into z conjugate minus z not into z not conjugate is equal to r square ennu ini z into z conjugate nu parna kenjal enda mod z square minus z not into z minus z not into z conjugate ne namukku engane parayam okay idu z not conjugate into z aanu idine thane appo idine namukku engane maati ezhudam idine z not conjugate into z whole conjugate nu parney ezhudalo nammal properties nokkiittulladana ab conjugate nu parney kenjal AB conjugate is equal to A conjugate into B whole conjugate ആണ് conjugate apply ചെയ്യുന്ന സമയത്ത് A conjugate conjugate into B conjugate ആവും that is A into B conjugate അല്ലേ അപ്പോൾ അതേ ഫോം തന്നെ നമ്മൾ ഇതിന് മുൻപത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഇത് നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം മൈനസ് മോഡ് z നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ഓക്കെ അപ്പൊ എങ്ങനെ വന്നു മോഡ് z സ്ക്വയർ മൈനസ് ഓഫ് z നോട്ട് കോഞ്ചുഗേറ്റ് ഇൻ ടു z
plus z naught conjugate into z whole conjugate minus minus alle ivada plus aanu minus into minus plus aanu allo le plus mod z naught square is equal to r square ennaanu vannittullathu ini appo ivada mod z square inga thana varum idu ഇത് നമ്മൾ ഇസഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എ ആണെങ്കിൽ എ ഇൻറ്റു എ കോൺജുഗേറ്റ് എ പ്ലസ് എ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് റിയൽ പാർട്ട് ഓഫ് എ ആണ് എന്നുള്ളത് പറയാം അല്ലേ. റിയൽ പാർട്ട് ഓഫ് എ റിയൽ ടു ടൈംസ് റിയൽ പാർട്ട് ഓഫ് എ ആണെന്നുള്ളത് പറയാം. കാരണം എ ഇൻറ്റു എ എ പ്ലസ് എ കോൺജുഗേറ്റ് ബൈ ടു ആണ് റിയൽ പാർട്ട് ഓഫ് എ. അപ്പൊ എ പ്ലസ് എ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ടൈംസ് റിയൽ പാർട്ട് ഓഫ് എ. ഇത് നമ്മൾ കോൺജുഗേറ്റിന്റെ അവിടെ പ്രോപ്പർട്ടീസിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ടു ടൈംസ് റിയൽ പാർട്ട് ഓഫ് സെഡ് നോട്ട് കോൺജുഗേറ്റ് ഇൻ ടു ഇസഡ് പ്ലസ് മോഡ് സെഡ് നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞു വരും അല്ലേ. അപ്പൊ എന്താണ് മോഡ് സെഡ് സ്ക്വയർ മൈനസ് ടു ടൈംസ് റിയൽ പാർട്ട് ഓഫ് z naught conjugate into z plus z naught mod z naught square is equal to r square. ഇതാണ് equation of a circle with center z naught and radius r എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോം നമ്മൾക്ക് എടുത്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാം പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഇതാണ് ഒരു ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ ഇസഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. ഓക്കെ, അടുത്ത പ്രോബ്ലം. നെക്സ്റ്റ് ഫൈൻഡ് ദ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ ഇസഡ് പ്ലസ് ടു സെഡ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് 3i. ഓക്കെ, അപ്പോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. സെഡിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ഐ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെഡ് കോൺജുഗേറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം, എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പൊ ഈ ഇവിടുത്തെ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? സെഡ് പ്ലസ് ടു സെഡ് കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ടു എക്സ് മൈനസ് ടു ഐ വൈ, ടു ടൈം സെഡ് കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് എന്ത് വന്നു? ത്രീ എക്സ് മൈനസ് ഐ വൈ. അപ്പൊ ത്രീ എക്സ് മൈനസ് ഐ വൈ എന്നുള്ളതാണ് നമുക്ക് എൽ എച്ച് എസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ആർ എച്ച് എസിനെ നമുക്ക് എന്താണ്, ഒരു ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, പക്ഷെ ഇതിന്റെ റിയൽ പാർട്ട് എന്താണ് ഇമാജിനറി പാർട്ട് എന്താന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ഐ എന്നുള്ള ഭാഗം നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പതിവ് സാധാരണ? ഇതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്തുവരും? ടു മൈനസ് ഐ divided by 1 plus 3i into 1 minus 3i by 1 minus 3i. Appo multiply cheyumbo 2 minus 6i minus i plus 3i square divided by 1 a plus b into a minus b. Appo 1 minus 9i square. So this is equal to 2. Ivide endana i square nu parna minus 1 aanu. Appo മൈനസ് ത്രീ ആണ് ഇവിടെ വരിക. ടു മൈനസ് ത്രീ മൈനസ് വൺ ഞാനാണ് ഒന്നിച്ച് എഴുതിയതാണ്. ഇനി ഇവിടെ എന്ത് വരും? മൈനസ് സിക്സ് ഐ മൈനസ് ഐ ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സെവൻ ഐ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ. സോ മൈനസ് നയൻ ഇൻറ്റു മൈനസ് വൺ പ്ലസ് നയൻ, നയൻ പ്ലസ് വൺ ടെൻ. അപ്പൊ എന്ത് വന്നു? മൈനസ് വൺ ബൈ ടെൻ മൈനസ് സെവൻ ബൈ ടെൻ ഐ. അപ്പോ ഈ റിയൽ പാർട്ട് മൈനസ് വൺ ബൈ ടെന്നും ഇമാജിനറി പാർട്ട് മൈനസ് സെവൻ ബൈ ടെന്നുമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്ക് എൽ എച്ച് എസും ആർ എച്ച് എസും കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. കാരണം ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ആണ്. അപ്പൊ ത്രീ എക്സ് എൽ എച്ച് എസ് എന്താണ്? ത്രീ എക്സ് മൈനസ് ഐ വൈ
is equal to minus 1 by 10 minus 7 by 10 i. Equity endu vannu 3x is equal to minus 1 by 10. That is x is equal to minus 1 by 30. Adhe maari y is equal to minus iy naana. Appa minus 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 i nulla term avade undu. Appa y is equal to compare em endu varum 7 by 10 ennu parney kitti. Appa x is equal to minus 1 by 30 and y is equal to 7 by 10. Karena minus iy aanu minus 7 by 10 i aanu. So minus i രണ്ട് ഭാഗത്തും കോമൺ. സോ y is equal to 7 by 10 എന്നാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ x plus iy എന്താണ് വരുന്നത്? മൈനസ് 1 by 30 plus 7 by 10 i. ഇതാണ് നമുക്ക് വേണ്ട കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതുമാതിരി ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻഡിക്കേറ്റഡ് എക്സ്പ്രഷൻ. റിയൽ പാർട്ട് ഓഫ് 1 ബൈ ഇസെഡ്. ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. നമ്മൾ ജനറൽ ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് 1 ബൈ ഇസെഡ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ 1 ബൈ ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ 1 ബൈ ഇസെഡ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 1 ബൈ എക്സ് പ്ലസ് ഐ വൈനെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യും. അപ്പോൾ എക്സ് മൈനസ് ഐ വൈ വെച്ചിട്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്. അപ്പോൾ എന്ത് വന്നു? എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. ദാറ്റ് ഈസ് എന്ത് വരും? എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് റിയൽ പാർട്ട് ഓഫ് 1 ബൈ ഇസെഡ് എന്താ വരുന്നത്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇമാജിനറി പാർട്ട് എന്ത് വരും? മൈനസ് ഐ ഡിവൈഡ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ 1 ബൈ ഇസെഡിൻ്റെ ഇമാജിനറി പാർട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും? മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. കാരണം നമുക്ക് ഇമാജിനറി പാർട്ട് എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മളുടെ എന്താ പറയുക, ഒരു ജനറൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ദിസ് ഇസ് ദ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടാണ്. അപ്പൊ പ്ലസ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഐ എന്നാണ്. അപ്പൊ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതിന് എന്തെങ്കിലും ചിലപ്പോൾ പ്രോബ്ലംസ് എളുപ്പമുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് തന്നെയാണ്. ഇമാജിനറി പാർട്ട് ഓഫ് 2z പ്ലസ് 4z കോൺജുഗേറ്റ് മൈനസ് 4i. അപ്പൊ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ ഇസെഡ്. അപ്പൊ അങ്ങനെ ഇസെഡ് കോൺജുഗേറ്റ് എന്തുവരും? എക്സ് മൈനസ് ഐ വൈ. അപ്പൊ ഇതെന്താ വരുന്നത്? 2z പ്ലസ് 4z ബാർ മൈനസ് 4i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x പ്ലസ് 2iy. 2 ഇൻറ്റു ഇസെഡ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാ വരിക? പ്ലസ് 4 ഇൻറ്റു ഇസെഡ് കോൺജുഗേറ്റ്. അപ്പൊ 4x മൈനസ് 4iy മൈനസ് 4i. അപ്പൊ എന്ത് വന്നു? 2x പ്ലസ് 4x 6x പ്ലസ് 2i മൈനസ് 4iy. അപ്പൊ എന്താ? മൈനസ് 2yi മൈനസ് 4i. ദാറ്റ് ഈസ് 6x മൈനസ് ഓഫ് 2y പ്ലസ് 4 ഇൻറ്റു i. അപ്പൊ ഇമാജിനറി പാർട്ട് എന്താ വന്നത്? ഇതാണ് നമ്മുടെ റിയൽ പാർട്ട്.
ഇതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് നമ്പർ ഇസ് ഈക്വൽ ടു മൈനസ് ടു വൈ പ്ലസ് ഫോർ. മനസ്സിലായോ? കാരണം എന്താണ്, എപ്പോഴും എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഐയുടെ അവിടെ പ്ലസ് ആണ് നമുക്ക് വേണ്ടത്, എക്സ് പ്ലസ് ഐ ആണ്. അപ്പൊ ബാക്കി വരുന്നതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്ന വൈ. ഇവിടെ നോക്കുക, സിക്സ് എക്സ് മൈനസ് ടു വൈ പ്ലസ് ഫോർ ഐ ആണ്. അപ്പൊ പ്ലസ് ഐ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ടു വൈ പ്ലസ് ഫോർ ആണ്. മൈനസ് ഓഫ് ടു വൈ പ്ലസ് ഫോർ ആണ് നമുക്ക് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഗിവൻ ഇക്വേഷൻ. തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാതിരിത്തെ ഒരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ടു ഇസെഡ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ടു പ്ലസ് നയൻ ഐ. ഓക്കെ, എന്ത് വരും? ടു ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു ടു ഐ പ്ലസ് നയൻ ഐ സ്ക്വയർ. ദാറ്റ് ഇസ് ടു എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു, ഇതെന്താണ്, മൈനസ് വൺ ആണ് ഐ സ്ക്വയർ. സോ മൈനസ് നയൻ പ്ലസ് ടു വൈ. അപ്പൊ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ടു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് നയൻ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് നയൻ ബൈ ടു. ദെൻ ടു വൈ ഇസ് ഈക്വൽ ടു ടു. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു വൺ. അപ്പൊ നമ്മുടെ ഇസെറ്റ് ഇവിടെ എന്ത് വന്നു? മൈനസ് ടു ബൈ മൈനസ് നയൻ ബൈ ടു പ്ലസ് ഐ. മൈനസ് നയൻ ബൈ ടു പ്ലസ് ഐ. മനസ്സിലായോ? നമ്മൾ കമ്പയർ ചെയ്തു, റിയൽ പാർട്ട് കമ്പയർ ചെയ്തു, ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്തു. പ്ലസ് ടു വൈ ഐ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഐ ആണ്. അപ്പൊ ടു വൈ ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു വൺ. ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് ലവ് ഐ ടു. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇപ്പോൾ മൈനസ് നയൻ ബൈ ടു പ്ലസ് ഐ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കോംപ്ലക്സ് നമ്പർ വിച്ച് ഇസ് ക്ലോസർ ടു ദ ഒറിജിൻ. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുള്ളത് ടെൻ പ്ലസ് എയ്റ്റ് ഐയും ലെവൻ മൈനസ് സിക്സ് ഐ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സില് ഒറിജിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണ്, ക്ലോസർ ടു ദ ഒറിജിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ദിസ് ഇസ് സീറോ കോമ സീറോ, ഇതാണ് നമ്മളുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒറിജിന്റെ അടുത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോഡ് ഇസെഡ് മൈനസ് ദിസ് ഒറിജിൻ സീറോ ആണ്. അപ്പൊ മോഡ് സെഡ് മൈനസ് സീറോ എന്ന് പറയുന്നത് ഈ രണ്ടില് ഏതാണോ ചെറുത്, ഏത് ഇസെഡിനാണോ മോഡ് സെഡ് മൈനസ് സീറോ ഏറ്റവും ചെറുതായിരിക്കുക, ദാറ്റ് വിൽ ബി ലൈ മോർ ക്ലോസ് ടു ദ ഒറിജിൻ. അല്ലെ, ഒറിജിനോട് അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇത് ഒറിജിൻ ഇത് സെഡ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും, മോഡ് സെഡ് മൈനസ് സീറോ. മോഡ് സെഡ് മൈനസ് ഒ ആണ് നമ്മൾ ഈ പോയിന്റ് ആയിട്ട് എടുക്കണമെങ്കിൽ മോഡ് സെഡ് മൈനസ് ഒ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇത് നമുക്ക് ഫസ്റ്റ് നമ്പർ ആയിട്ടും ഇത് സെക്കൻഡ് നമ്പർ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്പർ എന്താണ്, ടെൻ പ്ലസ് എയ്റ്റ് ഐ മോഡ് സെഡ് മൈനസ് സീറോ എന്താന്ന് നോക്കാം. മോഡ് സെഡ് മൈനസ് സീറോ എന്ത് വരും, ടെൻ പ്ലസ് എയ്റ്റ് ഐ മൈനസ് സീറോ മൈനസ് സീറോ ഐ. ദാറ്റ് ഈസ് മോഡ് ടെൻ പ്ലസ് എയ്റ്റ് ഐ. അല്ലെ, മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ടെൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി ഫോർ, വൺ സിക്സ്റ്റി ഫോർ, റൂട്ട് വൺ സിക്സ്റ്റി ഫോർ ആണ് വന്നത്. ഇനി അടുത്തത് രണ്ടാമത്തത് എന്താണ്, ലെവൻ മൈനസ് സിക്സ് ഐ. അപ്പൊ മോഡ് ഇസെഡ് മൈനസ് സീറോ ഇവിടെ എന്ത് വരും, മോഡ് ലെവൻ മൈനസ് സിക്സ് ഐ മൈനസ് സീറോ മൈനസ് സീറോ ഐ. ദാറ്റ് ഈസ് മോഡ് ലെവൻ മൈനസ്
6i is equal to square root of 11 square plus minus 6 whole square. Left, that is 121 plus 36 is equal to root 157. Root 164 ആണ് റൂട്ട് 157 ആണോ ചെറുത്? 157 റൂട്ട് ആണ് 164 റൂട്ടിനെ കാട്ടിലും ചെറുത്. രണ്ടിലും റൂട്ട് എടുക്കണ്ട. 164 is greater than 157. അപ്പോ this distance is the lesser distance. അപ്പോ ഈ പോയിന്റ് ആയിരിക്കും ഒറിജിനോട് അടുത്ത് കിടക്കുന്നത്. സോ 11 മൈനസ് 6 ആയി ലൈസ് ക്ലോസർ ടു ദ ഒറിജിൻ കമ്പയർഡ് ടു 10 പ്ലസ് 8 ആയി. ഓക്കെ, അപ്പോൾ ഒറിജിനോട് അടുത്ത് കിടക്കുക മീൻസ് അവരുടെ ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നുള്ള അവരുടെ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിലത്തെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് പോളാർ ഫോം ആണ് നോക്കേണ്ടത്. കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എങ്ങനെയാണ്, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.